സയൻസിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കേർട്ടും ടോപ്പും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പ് പ്ലസ് നമ്മുടെ ജീൻസിന്റെ സ്കേർട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകും. അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അറിയുന്നതൊക്കെ ഷെയർ ചെയ്ത് കേട്ടോ. നമ്മുടെ മൂന്ന് കളർചാർട്ടില് സ്കേർട്ടും, അതായത് ജീൻസിന്റെ മെറ്റീരിയലിലാണ് നമുക്ക് സ്കേർട്ട് വരുന്നത്. അത് മൂന്ന് കളർചാർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ നമ്മൾ വന്നിട്ട് എന്താ ഡിഫറെന്റ് കളേഴ്സിലാണ് നമ്മൾ ഈ ക്രോപ്പ് ടോപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ്. എനിക്ക് വേറെ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മൾ എന്താ പറയുക, വെസ്റ്റേണിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ടോപ്പ് വെയർ ചെയ്യുമ്പോഴും സ്കേർട്ട് ആൻഡ് ടോപ്പ് വെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഷൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഷൂസ് വെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. എനിക്കിപ്പോൾ വന്ന സ്കേർട്ട് ആൻഡ് ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് സൈറ്റുകളിൽ നിന്നൊക്കെ എന്താ പറയുക, അമ്മാതിരി കാശ് കൊടുത്ത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മോഹവിലോടത്തൊക്കെ വാങ്ങിക്കാന്ന് പറയുന്നത് കണ്ട് ഇഷ്ടപ്പെടുക, റേറ്റ് നോക്കാതെ വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ നോർമലി ഞാൻ മാർക്കറ്റ് പഠിച്ച് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം മലയാള ഡിസൈൻസിന് നമ്മളെ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് കൊണ്ടുവരും എന്നുള്ളത്. അപ്പൊ നല്ല കളക്ഷൻസ് ആണ്. അപ്പൊ ടോപ്പ് വേണ്ടവർക്ക് നമ്മൾ സെപ്പറേറ്റ് ടോപ്പ് കൊടുക്കുന്നതാണ്, അല്ല ബോട്ടം വേണ്ടവർക്ക് സെപ്പറേറ്റ് ബോട്ടം കൊടുക്കുന്നതാണ്, അങ്ങനൊന്നുമല്ല, അല്ല കോമ്പോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകും. നല്ല അടിപൊളി കളർചാർട്ടാണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗണിന്റെ കോമ്പിനേഷൻ ഞാൻ കൊടുത്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലെ ജീൻസിന്റെ പാവാടയാണ് കേട്ടോ. നല്ല രസമുണ്ട്, ബാക്കൊക്കെ ഭയങ്കര സർക്കാരാണ് കേട്ടോ. നമുക്ക് എന്താ പറയാ, ഫ്രീ ആയിട്ട് കുറച്ച് ലൂസി ആയിട്ട് വെയർ ചെയ്യുമ്പോഴാണ് സ്കേർട്ട് ആൻഡ് ടോപ്പിന് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. എപ്പോഴും നമ്മൾ ടൈറ്റ് ഫിറ്റ് അടിക്കുമ്പോൾ അതിനൊരു ഭംഗി കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, മീഡിയം തൊട്ട് നമുക്ക് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. സ്കേർട്ടും അത് തന്നെയാണ്, ടോപ്പും അത് തന്നെയാണ്, മീഡിയം ടു ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം. റേറ്റ് വരുന്നത് 1169 ആണ് അല്ലേ, 1169 ആണ് രണ്ടിന്റെയും കൂടെ റേറ്റ് വരുന്നത്. സെപ്പറേറ്റ് ആണെങ്കിൽ 599 ജീൻസിന്റെ സ്കേർട്ടിനും 569 നമ്മുടെ ഇതിനും വേണ്ടിയിട്ടാണ്, ഏതാ ടോപ്പിനും വേണ്ടിയിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് അടുത്ത കളർചാർട്ട് ഒന്ന് കാണാം. നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വന്നിട്ട് ഇതാണ്, ഒരു ഡാർക്ക് ലാവൻഡറിനേക്കാളും നമുക്ക് എന്താ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ നമ്മുടെ പയറുപൂവിന്റെ സെയിം കളറാണ് കേട്ടോ. ശരിക്കും ആ ഒരു പയറുപൂവിന്റെ ഷെയ്ഡും അതുപോലെ ബ്ലാക്ക് ജീൻസുമാണ് ഞാൻ കോമ്പോ ചെയ്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് ബ്ലൂ കോമ്പിനേഷൻ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ പാറ്റേൺസും കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ സ്കേർട്ടിൽ വന്നിട്ട്, മറ്റേതിലുണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയതാണ്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു ഐറ്റം വരുന്നത്. അപ്പം നമ്മൾ നോർമലി ഇപ്പോൾ 569 റേറ്റ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഈ ഒരു പാറ്റേൺ ക്രോപ്പ് ടോപ്സ് നമുക്ക് എത്ര 298 തൊട്ട് അവൈലബിൾ ആണ്. പക്ഷേ അത് ഞാനത് വാങ്ങിച്ചത് ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാൻ ഇവിടുന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു കോമ്പിനേഷൻ നിങ്ങൾ കാണിച്ചു നിൽക്കാറ്. പക്ഷെ നോർമലി നമുക്ക് മെറ്റീരിയലിലെ വ്യത്യാസമുണ്ട് കേട്ടോ. അതൊരു രണ്ട് മൂന്ന് വാഷ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എന്താ പറയുക, ഏത് സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാലും ഞാൻ എന്റെ സൈറ്റിന്റെ പേരെടുത്ത് പറയല്ല നോ. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. നമുക്ക് മെഷീൻ വാഷ് ചോദിച്ചും നമ്മുടെ എന്താ പറയുക, ബൈ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ്, ക്വാളിറ്റി ഐറ്റം ആണ്. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു ഡാർക്ക് ലാവൻഡർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് ആണ് ആ സിംഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അടിപൊളി കളക്ഷൻസ് ആണ്. 1169 ആണ് റേറ്റ് വരുന്നത്. കോമ്പിനേഷൻ വരുമ്പോൾ സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റും പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇനി രണ്ട് പാറ്റേൺസ് കൂടി ഉണ്ട്, നമുക്ക് ആ കളർ കൂടി ഒന്ന് കാണാം. പിങ്ക് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് നമ്മൾ അടുത്ത കോമ്പിനേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഐറ്റം ആണ്. ബ്ലാക്ക് ഷെയ്ഡിലെ തന്നെ നമുക്ക് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഏതൊരു കളറിനോടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ്. കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ പാറ്റേൺ ആണ്. നല്ല രസമില്ലേ, ഏത് കളറാണ് നന്നായിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഡെനിം, അതായത് ജീൻസിന്റെ മെറ്റീരിയലാണ് നമ്മൾ സ്കേർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കില് ക്രോപ്പ് ടോപ്പും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് വരുന്നത്, ഷോർട്ട് ഹാഫ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം. ഇനി ഒരു കളർ ചാർട്ട് കൂടി ഉണ്ട്, നമുക്ക് അതുകൂടി കാണാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയുടെ കാര്യം ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അനികാ ഡിസൈൻസ് ആക്ച്വലി വന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്യാഷ് ഓൺ ഡെലിവറി നിർത്താനുള്ള കാരണം, പ്രോഡക്റ്റ് ഇവിടെ നിന്ന് ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിങ്ങളെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഇല്ലാട്ടോ, ഇപ്പോഴും സിഒഡിയിൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് പ്രോഡക്റ്റ് ക്യാൻസൽ ചെയ്യുക, തിരിച്ചു വരിക, അപ്പം നമുക്ക് ഷിപ്പിംഗ് നമുക്ക് നഷ്ടം വരുന്നുണ്ട്. പ്രോഡക്റ്റ് വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഡെഡ് സ്റ്റോക്ക് ആവുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നം, ഫ്രോഡ് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി നിർത്തിയത്. അന്നും ജെനുവിനായിട്ട് സിഒഡിയിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ഇപ്പോഴും നമുക്കുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് എന്താ പറയുക, അതൊരു എന്താ പ്രോബബിലിറ്റി, ശരിക്കും പറഞ്ഞാൽ അത് ശരിയാവോ ശരിയാവില്ല എന്നുള്ള കൺഫ്യൂഷൻസ് കൊണ്ടാണ് നമ്മൾ സിഒഡി തൽക്കാലം നിർത്തി വെച്ചിരുന്നത്. ഒരുപാട് പേർ എൻക്വയറി ചെയ്യുന്നത് സിഒഡി അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമായി സിഒഡിയിൽ കളക്ട് ചെയ്യുന്നുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു എന്താ റിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ തൽക്കാലം അത് നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് വാങ്ങിക്കാൻ നോക്കും. കാരണം സി ഒ ഡി എടുക്കാൻ നമുക്ക് പ്ലസ് 65 rupees അങ്ങനെ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നല്ല കളർ കോമ്പിനേഷൻ ആണ്, നമുക്ക് അടുത്ത കളറും കൂടി കാണാവേ. ലാസ്റ്റ് നമ്മുടെ കോമ്പിനേഷൻ ഓറഞ്ച് ആൻഡ് ഒരു ലൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ് ഞാൻ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ കാണിച്ച 4 patterns ഒന്നിനൊന്ന് വെച്ചതാണ്. 3 color chart ജീൻസും 4 color chart ക്രോപ്പ് ടോപ്പും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വേഗം ആയിക്കോട്ടെ, സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക. ഞാൻ വരച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ, ഈ ഒരു ഇടേ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കേർട്ടും ടോപ്പും. നല്ല രസമുണ്ട്, എന്താ പറയാ, കുറച്ചുകൂടി യങ്ങായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പറഞ്ഞതോടുകൂടി ഞാൻ പാവാടോടുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. നല്ല രസമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞില്ലേ, നോർമലി നമ്മൾ കുറച്ച് ലൂസി ഫിറ്റ് അടിക്കുന്നതാണ് എപ്പോഴും പാവാടോടുപ്പും ഇടുന്ന സമയത്ത്. സ്കേർട്ട് ആൻഡ് ടോപ്പ്, അതായത് ഷോർട്ട് സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇടുന്ന സമയത്ത്, നല്ല ലോങ് ഇടുന്ന സമയത്ത് അത് ഇടണ്ട. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ്, സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പൊ എന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ റൈറ്റ് ഓൺ ചെയ്യുക. അപ്പൊ ഇതിന് പ്രത്യേക വിശേഷങ്ങളൊന്നും പറയാനോ, ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. വീഡിയോ മിസ് ചെയ്യാതെ കാണുക, അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വ്യൂസ് ഒക്കെ വല്ലാണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ മാത്രമേ വ്യൂസ് കൂടത്തുള്ളൂ. നമുക്ക് എന്താ പറയാ, നമ്മുടെ ബ്രാൻഡിനെ വളർത്തി നമ്മളൊരു ടീമല്ലേ. അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ, അറിയുന്നവർക്കൊക്കെ നമ്മുടെ പേജ് റെഫർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ, ടേക്ക് കെയർ.